നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അശോക് ഗഹ്ലത്തും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അധികാര വടംവലി. ഇതുതന്നെയാണോ മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിൽ ഉണ്ടായിരുന്നതും? അവസാനം കോൺഗ്രസ് സർക്കാരിനെ തന്നെ അട്ടിമറിച്ച് ബി ജെ പി പാളയത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ എത്തിക്കുകയും ചെയ്തു. മുതിർന്ന നേതാക്കളും പുതിയ തലമുറയിൽപ്പെട്ടവരും തമ്മിലുള്ള ഈ ഭിന്നത കോൺഗ്രസിന്റെ അടിവേരറക്കുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പോരാടിക്കുന്ന യുവജനതയും ക്രെഡിറ്റും അധികാരവും മുതിർന്ന നേതാക്കളും കൈയാളുന്നത് തന്നെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നേരിട്ട പ്രശ്നം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ രാഹുൽ ബ്രിഗേഡ് എന്ന പേരിൽ രാഹുലിനൊപ്പം നിന്ന യുവ നേതൃനിരയിലെ പ്രമുഖരായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റും. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ നേതാക്കൾ തന്നെയായിരുന്നു. എന്നാൽ ഈ യുവാക്കളെ ഒതുക്കി അധികാരം മുതിർന്ന നേതാക്കൾ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അന്ന് കാണാൻ സാധിച്ചത്. ജ്യോതിരാദിത്യ സിന്ധ്യയെ അധികാരത്തിന്റെയും പാർട്ടിയുടെയും എല്ലാ ഇടനാഴികളിൽ നിന്നും ഒഴിവാക്കാനാണ് കമൽനാഥ് അന്ന് ശ്രമിച്ചത്. മന്ത്രിസഭയിൽ സ്ഥാനമോ പി സി സി അധ്യക്ഷ സ്ഥാനമോ നൽകാൻ കമൽനാഥ് തയ്യാറായില്ല. ഇതിന്റെ ഫലമായിരുന്നു കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പി പാളയത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ എത്തിച്ചതും. ഈ ഉദാഹരണം മുന്നിൽ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് നേതൃത്വം പഠിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പാർട്ടിയിൽ അധികാര ശക്തിയായി വളരുന്ന സച്ചിൻ പൈലറ്റും തടയിടാൻ അശോക് ഗെഹ്ലോട്ട് ശ്രമിച്ചുവെങ്കിലും കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യയോട് ചെയ്തതുപോലെയുള്ള നെറികേട് അശോക് ഗെഹ്ലോട്ട് ചെയ്തിട്ടില്ല. ഇതിന് ഉദാഹരണം സച്ചിൻ പൈലറ്റ് വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുമ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഈ യുവ നേതാക്കളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഒരു നടപടിയും എടുത്തിരുന്നില്ല. അന്നും എന്നും പാർട്ടിക്ക് പ്രിയം കടൽ കിഴവന്മാരെ തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഏറ്റവും സമർത്ഥരായ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ തന്നെ ബി ജെ പി പാളയത്തിലെത്തുന്നത്. ഇതിലൂടെ കോൺഗ്രസിന്റെ യുവത്വം കൂടിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുമില്ല. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പുറത്തു പോയാലും അധികാരം നഷ്ടപ്പെടില്ലായിരിക്കാം. രാജസ്ഥാനിലെ 200 നിയമസഭാംഗങ്ങളിൽ 107 പേരാണ് കോൺഗ്രസിനുള്ളത്. കൂടാതെ 12 സ്വതന്ത്രന്മാരുടെ പിന്തുണയും രാഷ്ട്രീയ ലോക്ദൾ, സി പി എം, ഭാരതീയ ട്രൈബൽ പാർട്ടി എന്നീ പാർട്ടികളിൽ നിന്നുള്ള 5 എംഎൽഎമാരുടെ പിന്തുണയും കോൺഗ്രസിനുണ്ട്. നിലവിൽ സച്ചിൻ പൈലറ്റിനൊപ്പം 15 എംഎൽഎമാരുണ്ട്. ഇത് 23 ആയാലും സർക്കാരിനെ അട്ടിമറിക്കാൻ സച്ചിൻ പൈലറ്റിന് സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് സച്ചിൻ പൈലറ്റിനെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നതും. ഇത് നല്ല സന്ദേശമായിരിക്കില്ല കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന യുവ നേതാക്കൾക്ക് നൽകുക. അങ്ങനെയെങ്കിൽ സച്ചിൻ പൈലറ്റ് ബി ജെ പിയിലോ സ്വന്തം പാർട്ടി രൂപീകരിച്ചോ കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാം. അത് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ആഗ്രഹത്തിന് അവർ ഒന്നും ചെയ്യാതെ തന്നെ ഒരുപടി മുന്നേറുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.